ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എല്ലാവരെയും ഞാൻ ഇന്നത്തെ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ നാളുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തേശുവിലുള്ള നമ്മുടെ സ്വസ്ഥതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത് അതിൻ്റെ ഒൻപതാമത്തെ ഭാഗമാണ് സ്വസ്ഥതയുടെ ചില സൗന്ദര്യം എന്നുള്ളതായ പാഠമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഏഴാം ദിവസം നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഏറ്റവും ഒരു വാത്സല്യമായി സ്നേഹിക്കുന്നതല്ല കഥാവെ നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ നാഥ ഇന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ പാഠത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ കഥാവെ ഈ പാഠം പഠിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഉയർത്തി എന്നുള്ള ജ്ഞാനത്താൽ അടിയങ്ങൾ ഓരോരുത്തരെയും ഒന്ന് നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പിതാവെ അങ്ങയുടെ സ്വസ്ഥതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നു എന്താണ് അങ്ങയുടെ സ്വസ്ഥതയുടെ സൗന്ദര്യം എങ്ങനെയാണ് അത് അടിയങ്ങൾ പ്രാപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരോടും കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ അമേ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിച്ചത് സ്വസ്ഥത അനുഭവിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ സ്വതന്ത്രരാക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അത് നമ്മൾ അനുഭവിക്കുന്നതായ മാനസികവും ശാരീരികവുമായിരിക്കുന്ന പിരിമുറുക്കങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ശാരീരമായിരിക്കുന്ന നമ്മുടെ അസുഖങ്ങളിൽ നിന്നൊക്കെയും സ്വസ്ഥത അനുഭവിക്കുവാൻ അല്ലെങ്കിൽ സൗഖ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്വതന്ത്രരാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന് മാത്രമേ നമ്മളെ സ്വതന്ത്രരാക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ നമ്മളിലുള്ളതായ പാപങ്ങൾ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് മാനസികവും ശാരീരികവുമായിരിക്കുന്ന സൗഖ്യം പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനും തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാനും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി അത് നമ്മളെ ചെന്നെത്തിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുന്നത് നമ്മളെ ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്കാണ് അത് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ നമ്മൾ അനുഭവിക്കുന്നതായ സ്വസ്ഥതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്വസ്ഥതയുടെ ചില സൗന്ദര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുക കാരണം നമ്മൾ ഒരുപാട് വട്ടം ഇതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് പക്ഷേ ീ സൃഷ്ടിയൊക്കെയും നമുക്ക് നോക്കുമ്പോൾ ഈ സൃഷ്ടിയുടെ പിൻപിൽ ഒരു കലാകാരൻ്റെ കൈവിരുത് ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇത് തനിയെ ഉണ്ടായതെന്നോ അല്ലെങ്കിൽ ഒരു സ്ഫോടനത്തിലൂടെ പൊട്ടിമുളച്ചതെന്നോ അല്ലെങ്കിൽ സ്ഫോടനത്തിലൂടെ ഇത് സംഭവിച്ചു എന്നോ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല കാരണം അത്രമാത്രം ഭംഗിയാണ് നമ്മൾ ദർശിക്കുന്നതായ ഈ പ്രകൃതിയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ആ പ്രകൃതി ിലുള്ളതായ ഓരോ സൃഷ്ടിയേയും നോക്കുമ്പോൾ ആ സൃഷ്ടി എത്ര അത്ഭുതകരമായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്തിനേറെ പറയുന്നു നമ്മളെ തന്നെ നോക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്തുമാത്രം സൂക്ഷ്മതയോടെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മളെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ഓരോ പ്രവർത്തന നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നു നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റാരുടെയും ഒരു ഇടപെടൽ നമുക്ക് മനസ്സിലാക്കുവാൻ ണം സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെയും ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ദൈവം ഇതിനെ സൃഷ്ടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കോണം സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ശില്പിയുടെ കലാകാരൻ്റെ ഒരു കല കരവിരുത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കലവിരുത് നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഈ പ്രകൃതിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വ്യക്തമായ പദ്ധതിയോടുകൂടി ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം അതിൻ്റെ സൃഷ്ടിപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രത്യേകിച്ച് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഏറ്റവും അവസാനത്തെ ദിവസമായ ആറാമത്തെ ദിവസമാണ് തൻ്റെ സൃഷ്ടിയുടെ അവസാന ദിവസമായ ആറാമത്തെ ദിവസമാണ് ഈ ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ഓരോ ദിവസങ്ങളായി ദൈവം സൃഷ്ടിക്കുന്ന ഓരോ സൃഷ്ടിയും ഈ മനുഷ്യന് ഈ ലോകത്തിൽ വസിക്കുവാൻ തക്കവണ്ണം യോഗ്യമായ രീതിയിലാണ് അതായത് മനുഷ്യനാവശ്യമായ വായു മനുഷ്യനാവശ്യമായ അന്തരീക്ഷം മനുഷ്യനാവശ്യമായ വെളിച്ചം മനുഷ്യനാവശ്യമായ വിശ്രമത്തിന് വേണ്ടുന്നതായ എന്താണ് ഉറക്കം ഇതൊക്കെ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം അതുമാത്രവുമല്ല മനുഷ്യനാവശ്യമായ ഭക്ഷണം അതൊക്കെയും ദൈവം എന്തു ചെയ്തു സൃഷ്ടിച്ചു മനുഷ്യന് വിനോദത്തിൽ ഏർപ്പെടുവാനോ അല്ലെങ്കിൽ മനുഷ്യന് പരിപാലിക്കുവാൻ വേണ്ടി മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെയും ദൈവം സൃഷ്ടിച്ചതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു മനുഷ്യൻ മനുഷ്യനാവശ്യമായതായിട്ടുള്ളതായ ശുദ്ധജലം മനുഷ്യനാവശ്യമായിട്ടുള്ള ആഹാരം മനുഷ്യനാവശ്യമായിട്ടുള്ളതായ എന്താണ് വായു മനുഷ്യനാവശ്യമായിട്ടുള്ളതായ പാർക്കുവാൻ വേണ്ടുന്നതായ ഒരു സാഹചര്യം ഒക്കെയും എന്തു ചെയ്തു ദൈവം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതുപോലെ തന്നെ മൃഗങ്ങൾക്കും വസിക്കുവാൻ വേണ്ടുന്നതായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയായിരുന്നു മൃഗങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെയും ഒരു സാഹചര്യത്തിൽ പൊട്ടിമുളച്ചതോ അല്ലെങ്കിൽ ഒരു സ്ഫോടനത്തിൽ നിന്നും രൂപപ്പെട്ടതോ അല്ല വ്യക്തമായ പദ്ധതിയോടെ പ്ലാനോടുകൂടി ദൈവം എന്ത് ചെയ്യുന്നു മനുഷ്യനെയും ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കോണം സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കും ുന്നത് ആദാമും ഹൗവയും പാപം ചെയ്ത് തോട്ടത്തിൽ നിന്നും പുറത്താകുന്നതായ സമയമുണ്ട് ആ സമയത്തുപോലും ദൈവത്തിന്റെ കരുതൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഈ സൃഷ്ടികളെ സൃഷ്ടിക്കുകയോ ചെയ്യുക മാത്രമല്ല ചെയ്തത് ഈ സൃഷ്ടികളെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടികളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു എന്ന് കാണാൻ തൊക്കെ സാധിക്കുന്നുണ്ട് ആ സൃഷ്ടിയുടെ ആവശ്യങ്ങളിൽ ദൈവം എന്ത് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ഈ സൃഷ്ടിയെ സൃഷ്ടിച്ചതിന് ശേഷം പ്രത്യേകിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഈ സൃഷ്ടിയോടൊപ്പം സമയം ചിലവഴിക്കുവാൻ വേണ്ടി ദൈവം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ തൊക്കെ സാധിക്കുന്നു അവരോടൊപ്പം ഈ ഏതെൻ തോട്ടത്തിൽ സമയം ചെലവിടുന്നതായിട്ട് നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ തൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല അവരുടെ ദൈവം ദൈനംദിന ജീവിതത്തിൽ ഇടപെടുകയും ചെയ്തു എന്നാൽ അവരെ നിയന്ത്രിക്കുവാൻ തകവണ്ണം ദൈവം പോയില്ല കാരണം എന്താണ് അവർക്ക് തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം നൽകിയിരുന്നു അതുകൊണ്ടാണ് നന്മനിന്മകളെ കുറിച്ചുള്ളതായ അറിവിൻ്റെ വൃക്ഷം വെച്ചിരുന്നത് അവരെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം പോകാത്തത് കൊണ്ടാണ് എന്താണ് അവർക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകിയത് അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും എന്നാൽ അവരുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടിരുന്നു അത് ഇന്നും ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഉദാഹരണം അതായത് പാപം ചെയ്ത് ഏതെന്തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം ശേഷവും ദൈവം അവരുടെ ആവശ്യമായിട്ടുള്ളതായ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതായ കാര്യങ്ങൾ നൽകുവാനും അവരെ ദൈവസന്നധിയിലേക്ക് തിരിച്ച് മറി കൊണ്ടുവരുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ കൂടുതലായി ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം അവരോട് ഇടപെട്ടു എന്ന് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നീട് വേദപുസ്തകം നമ്മളിങ്ങനെ ചിന്തിച്ചും പഠിച്ചും വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സൃഷ്ടിക്കപ്പെട്ടതായ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജനിച്ചതായ ായ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണം സാധിക്കുന്നു ഇനി ആറാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം തൻ്റെ സൃഷ്ടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഏഴാമത്തെ ദിവസം ദൈവം സ്വസ്ഥനായി ഇരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ സ്വസ്ഥതയുടെ ദിവസത്തിന്റെ അല്ലെങ്കിൽ ആ സ്വസ്ഥതയുടെ ഒരു ആമുഖം ദൈവം നൽകുകയാണ് തീർച്ചയായിട്ടും നമുക്ക് സ്വസ്ഥത ആവശ്യമായിരിക്കുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായിരിക്കുന്ന അസുഖങ്ങളിൽ നിന്നുമാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അശാന്തി മാറ്റുന്നതിനു വേണ്ടി ശാന്തമായി ഇരിക്കുന്നതിനു വേണ്ടി നമുക്ക് സ്വസ്ഥത ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നേരിട്ടതായ രോഗ നിന്നും സൗഖ്യം പ്രാപിക്കുന്നത് നമ്മുടെ സ്വസ്ഥത അനുഭവിക്കുന്നതിൻ്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തതിന് ശേഷം അല്പസമയം നമ്മൾ വിശ്രമിക്കുന്നതിനും അല്ലെങ്കിൽ ദിനംതോറുമുള്ള നമ്മുടെ വിശ്രമത്തിനും നമ്മളെ നമ്മുടെ സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കുന്നു അതായത് തുടർച്ചയായിട്ടുള്ള അധ്വാനത്തിന് ശേഷം നമ്മൾ സ്വസ്ഥമായിരിക്കുന്നു അത് സ്വസ്ഥത അനുഭവിക്കുന്നതായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട് ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് അധ്വാനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഏഴാമത്തെ ദിവസം അതായത് ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ച് ഏഴാമത്തെ ദിവസം ദൈവം സ്വസ്ഥനായി ഇരുന്നു കൊണ്ട് അന്നത്തെ ദിവസം മനുഷ്യർക്ക് സ്വസ്ഥതയുടെ ഒരു അനുഭവം നൽകി എന്ന് കാണാൻ കോണം സാധിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് കാണുന്നത് മനുഷ്യനോട് പറയുന്നത് നീ ഈ സൃഷ്ടികളെ എല്ലാം പരിപാലിക്കുക ഈ സൃഷ്ടിയിലുള്ളതായ മറ്റ് മൃഗങ്ങൾക്കൊക്കെയും നീ പേര് ഇടുക അല്ലെങ്കിൽ അതിന് നാമം നൽകുക എന്ന് ദൈവം വളരെ വ്യക്തമായി അവരോട് പറയുന്നുണ്ട് അങ്ങനെ ഈ ആറ് ദിവസവും അവരോട് അധ്വാനിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ് ദൈവം ദൈവം ഈ ആറ് ദിവസവും അധ്വാനിച്ച് ഈ സൃഷ്ടിയെ മുഴുവനും സൃഷ്ടിച്ചതുപോലെ തന്നെ മനുഷ്യനോടും തുടർന്നുള്ള ആറ് ദിവസം അധ്വാനിച്ചതിന് ശേഷം ഏഴാം ദിവസം ദൈവം സ്വസ്ഥനായി ഇരുന്നതുപോലെ ആ ദിവസം സ്വസ്ഥനായി ഇരിക്കുവാൻ തക്കവണ്ണം ഒരു സ്വസ്ഥതയുടെ ആമുഖം അവിടെ നൽകുകയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ആഴ്ചതോറുമുള്ളതായ സ്വസ്ഥത അനുഭവിക്കേണ്ടത് എന്നുള്ളതിനെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ എല്ലാ ദിവസവും മനുഷ്യൻ രാത്രി വേളയിൽ ഉറങ്ങുവാൻ തക്കോണം നൽകിക്കൊണ്ട് അത് ഒരു വിശ്രമത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയുടെയോ സമയമായി നൽകിക്കൊണ്ട് അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ അവർ ചെയ്യുന്നതായ ജോലിയുടെ ഇടവേളകളിൽ സ്വസ്ഥത നൽകിക്കൊണ്ട് ദൈവം സ്വസ്ഥത നൽകുന്നതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടാണ് ആഴ്ചതോറുമുള്ളതായ ഏഴാം ദിവസം അതായത് ദൈവം ും സകലതും സൃഷ്ടിച്ചതിനു ശേഷം എല്ലാം നല്ലത് എന്ന് കണ്ടതിന് ശേഷം വിശ്രമിച്ചതായ ഏഴാം ദിവസം ദൈവം ആ ദിവസത്തെ സ്വസ്ഥതക്കായി നൽകിയതിൽ വ്യത്യാസമുണ്ട് അതാണ് നമ്മൾ ഇന്ന് വായിച്ചതായ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യം എന്നെ എട്ടാമത്തെ വാക്യം അവിടെ പറയുന്നു സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാമത്തെ ദിവസം നിവൃത്തനായതുകൊണ്ട് ഏഴാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അവിടെ അനുഗ്രഹിക്കുകയും ആ ദിവസത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി ആ ദിവസത്തെ ദൈവം വേർതിരിച്ചു എന്നുള്ളതാണ് ആ ദിവസത്തെ ആ ആവശ്യത്തിനായി ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ദിവസം തോറുമുള്ളതായ അല്ലെങ്കിൽ ദിവസത്തിൽ ഇടവേളകളിലുള്ളതായ അല്ലെങ്കിൽ ദിവസത്തിൽ രാത്രികളിലുള്ളതായ ആ സ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഏഴാം ദിവസത്തെ പകൽ സമയത്തോ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ ദിവസത്തെ ദൈവം സ്വസ്ഥതയ്ക്കായി വേർതിരിച്ച് നൽകിയത് അത് അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ച് നൽകിയിരിക്കുന്നത് കൊണ്ട് അത് ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുവാൻ തക്കവണ്ണം ദൈവം ആവശ്യപ്പെടുകയാണ് ദൈവവുമായി സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നതായ രീതിയെ ആണ് അത് സൂചിപ്പിക്കുന്നതെന്ന് കാണാൻ തൊക്കെ സാധിക്കുന്നു അപ്പോൾ ഒരു ദിവസത്തെ ആരാധിക്കുവാൻ വേണ്ടി ശുദ്ധീകരിച്ച് ദൈവം നൽകിയിരിക്കുകയാണ് ഒരു ദിവസത്തെ ആരാധിക്കുവാൻ വേണ്ടി അനുഗ്രഹിച്ച് ദൈവം നൽകിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഓണം സാധിക്കുന്നു അപ്പം ദൈവം ആറു ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച് ഏഴാം ദിവസം സ്വസ്ഥനായി ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകിയിരിക്കുന്നത് ദൈവവുമായിട്ട് നമുക്ക് സമയം ചിലവിടുന്നത് വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനത്തെ കോണം ുന്നു നോക്കുക ഇവിടെ ഈ ആരാ ഈ സ്വസ്ഥത അനുഭവിക്കുന്നതിന്റെ സൗന്ദര്യം നോക്കുക എന്തു മനോഹരമായ രീതിയിലാണ് ദൈവം വ്യക്തമായ പദ്ധതി ഇട്ടുകൊണ്ട് ആ ദിവസത്തെ അനുഗ്രഹിച്ചു നൽകിയത് തൻ്റെ സൃഷ്ടിയിൽ പോലും ആ പദ്ധതി വെളിപ്പെട്ടു വരികയാണ് ഒരു ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യൻ ആവശ്യമായിട്ടുള്ള വായുവോ വെള്ളമോ സൃഷ്ടിച്ചു കൊടുക്കുകയല്ല അതുവരെയും മനുഷ്യനെ ശ്വസിക്കുവാനുള്ളതായ വെള്ളത്തിനോ അല്ലെങ്കിൽ ശ്വസിക്കുവാനുള്ളതായ വായുവിനോ ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാം സൃഷ്ടിച്ചതിനു ശേഷമാണ് ദൈവം എന്ത് ചെയ്തത് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതായത് മനുഷ്യൻ ഈ ലോകത്ത് ജീവനുള്ളതായ ദേഹിയായി തുടങ്ങുമ്പോൾ തന്നെ ഈ ലോകത്തിലെ ഈ ലോകത്തിൽ അവനായിരുന്നു കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നിന്നും അവന് ഓക്സിജൻ ശ്വസിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ആ ഓക്സിജൻ അല്ലെങ്കിൽ ആ വായുമണ്ഡലത്തെ സൃഷ്ടിച്ചതിനു ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതുപോലെ തന്നെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതായ ആ സമയത്തിൻ്റെ തൊട്ടടുത്തുള്ളതായ സമയം തന്നെ മനുഷ്യനെ നേരിടുന്നതായ വിശപ്പിൽ നിന്നും അവനാ വിശപ്പ് മാറ്റുവാൻ വേണ്ടിയുള്ളതായ ആഹാരങ്ങൾ സൃഷ്ടിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തു അവർക്കുണ്ടായ സന്തതികൾ പാപം ചെയ്തു ആ സന്തതികൾ സ്വസ്ഥതയില്ലാതെ അലഞ്ഞു തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി ദൈവം തിരഞ്ഞെടുത്തതായ തൻ്റെ ജനം മിസ്രൈമിയിൽ അടിമകളായി പാർക്കുന്നതായൊരു ഉണ്ടായി പിന്നീട് നമ്മൾ കാണുന്നത് അതുവരെയും വായ്മൊഴിയായി ദൈവം ഈ കൽപ്പിച്ചതായ കൽപ്പനകളൊക്കെയും അവരിൽ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ജനം അതിങ്ങനെ വായ്മൊഴിയായി പറഞ്ഞു പോരുകയും ഈ ഏഴാം ദിവസത്തെ അനുസരിച്ച് ഒരു ശപദ്ദിവസമായിട്ടുള്ള ദിവസമായി അല്ലെങ്കിൽ സ്വസ്ഥതയുടെ ദിവസമായി അനുസരിച്ച് പോരുകയും ചെയ്തു എന്നാൽ നാനൂറ്റി മുപ്പത് സംവത്സരം മിസ്രൈമിയിൽ ഉണ്ടായിരുന്നതായ ജൈവം തിരഞ്ഞെടുത്തതായ ജനങ്ങളുടെ അവിടുത്തെ അടിമ ജീവിതത്തിൻ്റെ ഫലമായി അവരിൽ നിന്നും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളതായ ചിന്തയും ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ അവരെങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും എന്ത് ചെയ്തു അവർ മറന്നുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല യോസൈഫിൻ്റെ കാലം വരെ അവർക്ക് സുഗമമായി അവിടെ താമസിക്കുവാനൊക്കെ സാധിച്ചു ഇസ്രൈമേൽ എന്നാൽ അതിനുശേഷം അവർ അടിമകളായി മാറ്റപ്പെട്ടു അവരിൽ അമിതമായിട്ടുള്ളതായ ജോലി ഭാരം ഏൽപ്പിക്കപ്പെട്ടു അവർ അമിതമായി ജോലി ചെയ്യുവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ശരിയായ വിശ്രമം അവർക്ക് ലഭിക്കാതായി എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് അതിനുള്ളതായ സാഹചര്യങ്ങൾ അവർക്ക് ലഭിക്കാതായി അവർക്ക് ആഴ്ചതോറും ഉള്ളതായ ഈ സ്വസ്ഥതയുടെ ദിവസം ആചരിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരു സാഹചര്യം ഇല്ലാത്തതായ ഒരു സാഹചര്യം അവർക്കുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അവരിൽ ഈ മിശ്രൈമിലുള്ളതായ ആരാധന രീതികളുടെ ചില സ്വാധീനങ്ങൾ ഉണ്ടാകുകയും അത് അവർക്ക് സന്തോഷം നൽകുകയും ചെയ്തു പിന്നീട് പൂർണ്ണമായിട്ടും ഈ ശബദിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഏഴാം ദിവസത്തെ ദൈവം നൽകി നൽകിയ ആ സ്വസ്ഥത ദിവസത്തെക്കുറിച്ചോ അവർക്ക് ഓർമ്മ പോലും ഇല്ലാത്തതായ ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നുപോയി കാരണം ഏകദേശം നാനൂറ്റി മുപ്പത് സമ്മത്സരം കൊണ്ട് തലമുറകൾ ഒരുപാട് മാറി എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് അങ്ങനെ അവർ അവിടെ വെച്ച് ഈ ശപഥനെ മറന്നുപോയി എന്നാൽ ദൈവം അവരെ അവിടെ നിന്നും വിടുവിച്ചു കൊണ്ടുവരുന്നതായ സാഹചര്യത്തിൽ മരുഭൂമിയിൽ വെച്ച് വളരെ വ്യക്തമായി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദൈവം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയാം അതെവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അത് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നൽകിയിരിക്കുന്നതായ കൽപ്പനയിലെ നാലാമത്തെ കൽപ്പനയിൽ കുറച്ച് വിശുദ്ധീകരിച്ചുകൊണ്ട് ആ ദിവസത്തെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ കൽപ്പന സീനായി മലയിൽ നൽകുന്നതിനു മുൻപ് തന്നെ പതിനാറാം അധ്യായം നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട് ദൈവം അവർക്ക് മന്ന കൊടുക്കുന്നതായിട്ട് ഈ മന്ന കൊടുക്കുന്നതായ സാഹചര്യത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അവരോട് ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഏഴാം ദിവസത്തിലേക്കുള്ളതായ മന്ന ശേഖരിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ് ആ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമായി പറയുന്നു അത് നിങ്ങളുടെ സ്വസ്ഥതയോടെ ദിവസമാകുന്നു അത് നിങ്ങളുടെ വിശ്രമത്തിൻ്റെ ദിവസമാകുന്നു അന്ന് നിങ്ങൾ അധ്വാനിക്കുവാൻ തക്കോണം പാടില്ല അന്ന് നിങ്ങൾ ദൈവവുമായി സമയം ചെലവിടുന്നതായ സമയമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനക്കോണം സാധിക്കുന്നുണ്ട് അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തതായ ദിവസം കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അവർ മറന്നുപോയി എങ്കിലും അതവരുടെ സാഹചര്യം കൊണ്ട് അവർ മറന്നുപോയി എങ്കിലും ദൈവം വീണ്ടും അവരെ വിളിച്ചു വേർതിരിച്ച് ആദ്യമായി അവരുടെ ജീവിതം ശരിയായ രീതിയിൽ മുൻപോട്ട് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മിസ്രൈമേൽ വെച്ച് കുത്തഴിഞ്ഞു പോയതായ അല്ലെങ്കിൽ കെട്ടഴിഞ്ഞു പോയതായ ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നതായ ജീവിതങ്ങളെ ദൈവം ഒരു നല്ല ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യമായി അവരിലേക്ക് നൽകുന്നത് അവരിൽ നിന്നും വിട്ടുപോയതായ അല്ലെങ്കിൽ മറന്നുപോയതായ ഈ ശപദ് ദിവസത്തെ ആചരിക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അത് ശീലമാക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇരുപതാം അധ്യായത്തിലെ കൽപ്പനകളൊക്കെയും ദൈവം നൽകുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ആദ്യമായി സൃഷ്ടിപ്പിൽ ദൈവം ഈ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകിയത് സൃഷ്ടിപ്പിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് സൃഷ്ടിപ്പിൻ്റെ ഓർമ്മ ദിവസമായിട്ടാണ് അല്ലെങ്കിൽ ദൈവം ആകുന്ന സൃഷ്ടാവിനെ നമ്മൾ മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ ആഴ്ചകളിലും ആ സൃഷ്ടാവിനൊപ്പം സമയം ചിലവഴിക്കുവാൻ വേണ്ടി ദൈവം ഒരു ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകി എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ മിസ്രൈമയിൽ നിന്നും അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നതായ സാഹചര്യത്തിൽ അവർക്ക് ഈ ദിവസം നൽകുന്നത് സൃഷ്ടിപ്പിൻ്റെ ഒരു സ്മാരകമായി തന്നെയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങളെ ഞാൻ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങളെ ഞാൻ വീണ്ടെടുത്ത് കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങളുടെ അടിമ ജീവിതത്തിൽ നിന്നും നിങ്ങളെ വില കൊടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതുകൊണ്ട് അവിടെ നിന്നും നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നതുകൊണ്ട് ആ രക്ഷ ആ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൂടി നിങ്ങൾ ഈ ശബദിനെ ആചരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ യുടെ ദിവസത്തെ നിങ്ങൾ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ദൈവത്തോട് കൂടെ ഇരുന്നു കൊണ്ട് ദൈവവുമായി സമയം ചെലവഴിക്കുവാൻ തൊക്കെ ആവശ്യപ്പെടുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് സൃഷ്ടിപ്പിന്റെ ഓർമ്മയാണ് അല്ലെങ്കിൽ സ്മാരകമാണ് അത് ഇസ്രായേൽ മക്കളെ ഇസ്രായേമിൽ നിന്ന് രക്ഷിച്ച വീണ്ടെടുപ്പിന്റെ ഓർമ്മയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട് ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ അവർ മറന്നുപോയതായ കാര്യത്തെ ഇരുപതാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിലൊക്കെയും ഇത് ഓർമ്മപ്പെടുത്തുക മാത്രമല്ല ഈ ദിവസത്തെ കുറച്ചുകൂടി ഊന്നി പറയുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ വിശുദ്ധിയെ വിശുദ്ധിയോടെ മനസ്സിലാക്കി അത് ആചരിക്കണമെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണ് അപ്പം കുറേ നാളുകളായി അല്ലെങ്കിൽ ഏകദേശം നാനൂറ്റി മുപ്പത് സംവത്സരത്തോളം ഇസ്രായ്മൻ ദേശത്തിൽ കിടന്ന് അവരുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു ജീവിതശൈലി മാറ്റപ്പെട്ടതുകൊണ്ട് അവർക്ക് മരുഭൂമിയിലുള്ളതായ നാൽപ്പത് സംവത്സരത്തിൽ ഇത് ഉൾക്കൊള്ളുവാനോ ഇത് തുടർന്ന് കൊണ്ടുപോകുവാനോ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങളിത് വിശുദ്ധിയോടെ തന്നെ കാക്കണം നിങ്ങളിത് വിശുദ്ധിയോട് തന്നെ കാക്കണം എന്നുള്ളതിനെക്കുറിച്ച് കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ അവരുടെ ജീവിത ശൈലികൾ പാടെ മിസ്രൈമിയറുടെ ജീവിതശൈലിയായി മാറ്റപ്പെട്ടു ഇനി ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിലുള്ളതായ ജീവിതശൈലി അവർക്കുണ്ടാവണം അതുകൊണ്ട് കൂടെ കൂടെ അവരെന്ത് ചെയ്യുന്നു ദൈവം ഇത് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇതെന്ത് ചെയ്യുന്നു അവരോട് പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എങ്കിലും ദൈവം അപ്പോഴും അവർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിയിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നതായ എല്ലാ തലമുറയും മരുഭൂമിയിൽ വെച്ച് തന്നെ തീർന്നു പോയത് കാരണം അവർക്ക് നൽകിയ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം അവരും ദുരുപയോഗം ചെയ്തു എന്ന് കാണാൻ കഴിയുന്നുണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തലമുറയല്ല കനാൻ ദേശത്ത് പ്രവേശിച്ചു നിന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കോണം സാധിക്കുന്നുണ്ട് വീണ്ടും ദൈവം ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു അതായത് മന്ന പിറക്കുന്നതായ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ദിവസം തന്നെ ശനിയാഴ്ചയ്ക്കുള്ളതായ മന്ന പെറുക്കി വെക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ് എന്നാൽ ഈ ആഴ്ചയോടെ ആറ് ദിവസങ്ങളിലും അവ അന്ന ദിവസത്തേക്കുള്ളത് മാത്രമാണ് ശേഖരിക്കാൻ ആവശ്യപ്പെട്ടത് അന്നന്ന ദിവസത്തേക്ക് ഉള്ളതിൽ കൂടുതൽ ശേഖരിച്ച് പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ പിറ്റേ ദിവസം എല്ലാം ചീത്തയായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ വെള്ളിയാഴ്ച ദിവസം ശനിയാഴ്ചത്തേക്ക് പെറുക്കുന്നതായ മന്ന അത് പിറ്റേ ദിവസം പോകുന്നില്ല എന്ന് അതായത് ശനിയാഴ്ച പോകുന്നില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ ഏഴാമത്തെ ദിവസം വിശുദ്ധ ദിവസം എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു ഈ ശപഥ ദിവസത്തെ ആചരിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചതായ ദിവസത്തെ ആ ആചരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമെന്ന് എന്ന് പറയുന്നത് കുടുംബപരമായിട്ട് നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരു സഭയായിട്ട് ഒരു സമൂഹമായിട്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അത് ഒരു കുടുംബമായി മാറ്റപ്പെടുകയാണ് അപ്പോൾ ദൈവം നമ്മളോട് ഈ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് ദൈവവുമായി ചേർന്നിരുന്നു കൊണ്ട് ദൈവവുമായി സമയം ചിലവഴിച്ചുകൊണ്ട് അതായത് കഴിഞ്ഞ ആറ് ദിവസവും നമ്മൾ അധ്വാനിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മൾ നിവർത്തനായിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും നമ്മുടെ പഠനത്തിൽ നിന്നും ഒക്കെയും ആ ദിവസം നിവർത്തനായിരുന്നു കൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ആ ദൈവ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടതായ ആ ദിവസത്തെ ശുദ്ധീകരിച്ചതായ ദിവസത്തെ അതിൻ്റെ വിശുദ്ധിയോടെ കാക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആ ദിവസത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ ദൈവവുമായിട്ട് നിങ്ങൾ സമയം ചിലവിടുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിങ്ങളുടെ സഭയായിട്ട് നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ തൊക്കെ സാധിക്കുന്നു അപ്പോൾ ഈ സ്വസ്ഥതയുടെ സൗന്ദര്യം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൈവം വളരെ വ്യക്തമായി പറയുന്നു എന്നാലോചിച്ച് നോക്കുക ദൈവത്തോടൊപ്പമുള്ളതായ നമ്മുടെ സമയം ചെലവിടുന്നത് എത്രമാത്രം ആനന്ദകരവും സന്തോഷകരവുമായ അവസ്ഥയാണ് എന്ന് ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് ഈ ശബദ് ദിവസത്തെ ആചരിക്കുവാൻ തക്ക വേണം അതിൻ്റെ വിശുദ്ധിയോടെ കാക്കുവാൻ തക്ക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിലൂടെ നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ തൊക്കെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാടത്തേന്ന് വിരമിക്കുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ